ഹൈപ്പർ ടെൻഷൻ ഡയബറ്റീസ് പോലുള്ള അസുഖങ്ങളെ കൃത്യമായ സമയത്ത് കൃത്യമായ രീതിയിൽ ചികിത്സിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇത് വരാതിരിക്കാനുള്ള ഒരു ഒരു പ്രതിരോധ മാർഗം. വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെ ട്രീറ്റ് ചെയ്യുക എന്നുള്ളതും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അരമണിക്കൂർ എല്ലാ ദിവസവും റെഗുലറായിട്ട് നടക്കുന്നത് ഒരു നല്ല ഹാർട്ടിൻ്റെ എക്സസൈസാണ്. ഡോക്ടർ, അപ്പോൾ ഇതിൻ്റെ ഒരു പ്രതിരോധ മാർഗം എന്താണ്? ഈ പറഞ്ഞ പോലെ ഹാർട്ട് ഫെയിലിയർ വരെയൊക്കെ എത്താതെ നോക്കുക, എനിക്ക് തോന്നുന്നു അതിന് മുമ്പിലേക്ക് തന്നെ നമ്മൾ വരേണ്ടി വരും. എങ്കിലും അതേ പറ്റി ഒന്ന് പറയാം, പ്രതിരോധ മാർഗങ്ങൾ എന്തെല്ലാം? പ്രതിരോധ മാർഗങ്ങൾ നേരത്തെ തന്നെ ചെക്കപ്പ് നടത്തി ഹാർട്ടിന് അസുഖങ്ങൾ കണ്ടുപിടിക്കുകയും ഹൈപ്പർ ടെൻഷൻ ഡയബറ്റീസ് പോലുള്ള അസുഖങ്ങളെ കൃത്യമായ സമയത്ത് കൃത്യമായ രീതിയിൽ ചികിത്സിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇത് വരാതിരിക്കാനുള്ള ഒരു ഒരു പ്രതിരോധ മാർഗം. വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെ ട്രീറ്റ് ചെയ്യുക എന്നുള്ളതും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ട്രീറ്റ് ചെയ്യുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം എന്താ വെച്ചാൽ റിക്കറൻറ്റ് ഹോസ്പിറ്റലൈസേഷൻ പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഹാർട്ട് ഫെയിലിയർ ട്രീറ്റ്മെൻറ്റിൻ്റെ ഏറ്റവും ഒരു പ്രധാന ഉദ്ദേശം. അത് ഓരോ ഹാർട്ട് ഫെയിലിയർ രോഗിയും ഒരിക്കൽ ഹാർട്ട് ഫെയിലിയർ കണ്ടുപിടിച്ചാൽ ഒരു വർഷം തന്നെ രണ്ട് തവണ ഒന്നോ രണ്ടോ തവണ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്യേണ്ട ഒരു ഒരു പ്രവണത കാണുന്നുണ്ട്. അപ്പോൾ ആ പ്രവണത കുറയ്ക്കുക എന്നുള്ളതാണ് മരുന്നുകൾ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഡോക്ടർ, നമുക്ക് ആലപ്പുഴയിൽ നിന്നൊരു പ്രേക്ഷക ചേരുന്നു. അനു, കേൾക്കാമോ? ചോദിച്ചോളൂ. എന്റെ അമ്മയ്ക്ക് വേണ്ടിയായിരുന്നു. അമ്മയ്ക്ക് 50 വയസ്സിന് മുകളിലുണ്ട്. അമ്മയ്ക്കാണെങ്കിൽ ശ്വാസം മുട്ടലുണ്ട്, തുടർച്ചയായിട്ട് ശ്വാസം മുട്ടലുണ്ട്, വീട്ടിൽ കിടക്കുമ്പോൾ ശ്വാസം മുട്ടലുണ്ട്, പിന്നെ ഇടയ്ക്കിടയ്ക്ക് കാലിന് നീരും. അപ്പൊ അത് എന്തുകൊണ്ടാണെന്ന്, അപ്പൊ ഞങ്ങൾ ഇത് ചെയ്തായിരുന്നു, ഹാർട്ടിന് ടെസ്റ്റ് ചെയ്തായിരുന്നു. അപ്പം ബാൽബിനും കാര്യങ്ങൾക്കും കുഴപ്പമില്ലെന്നറിഞ്ഞു. കുഴപ്പമില്ലെന്നാണോ പറഞ്ഞേ? അതെ അതെ, ഡോക്ടർ കാർഡിയോളജിസ്റ്റിനായിരുന്നു കാണിച്ചത്. അപ്പം ഡോക്ടർ പറഞ്ഞു ഇത് വാൽവിനൊന്നും കുഴപ്പമില്ല, 10 വർഷത്തേക്ക് ഒരു കുഴപ്പം ഉണ്ടാകത്തില്ലെന്ന് ഗ്യാരണ്ടി പറഞ്ഞായിരുന്നു. പക്ഷെ നമുക്ക് തുടർച്ചയായിട്ട് ശ്വാസം കൊണ്ടുണ്ട്, അമ്മയ്ക്ക് ഹിസ്റ്റോറിക്കലായിട്ട് ശ്വാസം കൊണ്ട് നമ്മുടെ അമ്മയ്ക്ക് ഉണ്ടായിരുന്നു, അങ്ങനെയുണ്ട്. ഇതിനകത്ത് താങ്കൾ പറഞ്ഞതനുസരിച്ചിട്ട് ഹാർട്ട് ഫെയിലിയറിന്റെ സിംപ്റ്റം ഉണ്ട് ഇതിനകത്ത്, അതായത് ശ്വാസം മുട്ടലുണ്ട്, കാലിൽ നീരുണ്ട്. പക്ഷേ ഡോക്ടർ ഹൃദ്രോഗ വിദഗ്ധൻ കണ്ടിട്ട് ഹാർട്ടിൻ്റെ ടെസ്റ്റുകൾ നോർമൽ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ആസ്മ പോലത്തുള്ള, അതായത് ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളും നമുക്ക് ഇതുപോലെ ഹാർട്ടിൻ്റെ അസുഖമായിട്ട് ഒരു ഒരു സിമിലാരിറ്റിയിൽ പ്രസൻറ്റ് ചെയ്യാം. അപ്പം അങ്ങനെയുള്ള അസുഖമാണോന്നൊരു ശ്വാസകോശ വിദഗ്ധനെ കൂടെ കാണിച്ചിട്ട് നിങ്ങൾ ചെക്കപ്പുകൾ ചെയ്ത് നോക്കണം. ഡോക്ടറെ, അതുപോലെ തന്നെ എന്റെ അച്ഛന് ഈ ഹാർട്ടിന്റെ ഈയിടെ ആയിട്ട് ഇത് വന്നിട്ടുണ്ടായിരുന്നു, അറ്റാക്ക് വന്നായിരുന്നു, ചെറിയ മൈനർ അറ്റാക്ക് ആയിരുന്നു. അപ്പം അച്ഛന്റെ പെങ്ങന്മാർക്കും അതുപോലെ തന്നെ അച്ഛന്റെ അച്ഛനും എല്ലാം ഈ ഹാർട്ടിന്റെ പ്രോബ്ലം ഉള്ളതാ. അപ്പം അച്ഛനാണെങ്കിൽ ഇപ്പൊ ലൈഫ് ലോങ് ടാബ്ലറ്റ് കഴിക്കുന്ന ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എക്സസൈസും കാര്യങ്ങളും ഒക്കെ എങ്ങനെയാണെന്നൊന്ന് പറയാമോ ഡോക്ടർ? മൈൽഡ് ഹാർട്ട് അറ്റാക്ക് ആണ് വന്നതെങ്കിൽ ആൾക്ക് ഒരു 30 മിനിറ്റ് റെഗുലറായിട്ട് നടക്കുന്നതിന് നല്ലതാണ്. അതായത് എങ്ങനെ കേട്ടില്ല, 50% ബ്ലോക്ക് ആണെന്നാണോ പറഞ്ഞത്? 50% ഹാർട്ടിന്റെ പമ്പിങ്ങിന് എന്തെങ്കിലും കുറവുണ്ടെന്ന് പറഞ്ഞിരുന്നോ? ഓക്കെ, അങ്ങനെയുള്ളപ്പം ഒരു അരമണിക്കൂർ എല്ലാ ദിവസവും റെഗുലറായിട്ട് നടക്കുന്നത് ഒരു നല്ല ഹാർട്ടിന്റെ എക്സസൈസ് ആണ്. അത് മുടങ്ങാതിരിക്കണം. ഫുഡില് നമ്മള് ഉപ്പിന്റെ അളവ് കുറയ്ക്കുക, പിന്നെ കൊഴുപ്പ് അധികമായുള്ള എണ്ണ അധികമായിട്ടുള്ള ആഹാര പദാർത്ഥങ്ങൾ ഒഴിവാക്കുക, ചുവന്ന മാംസങ്ങളായ അതായത് റെഡ് മീറ്റ്, അത് ബീഫ് മട്ടൺ എങ്ങനെയുള്ള റെഡ് മീറ്റ് ഗണത്തിൽപ്പെടുന്ന മാംസാഹാരങ്ങൾ ഒഴിവാക്കുക, പിന്നെ പാലിൻ്റെ പ്രോഡക്റ്റുകളായ നെയ്യ് അല്ലെങ്കിൽ ഗീ അങ്ങനെയുള്ള സാധനങ്ങൾ ഒഴിവാക്കുക, ഇതൊക്കെയാണ് പ്രധാനമായിട്ട് ഫുഡിനകത്ത് ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, ഓക്കെ, വിളിച്ചതിന് നന്ദി.